ഇത് ജയ്പൂർ മാർബിൾ, ഇത് വെള്ളമൊഴിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ കിച്ചണിലേക്കാണെങ്കിൽ ഗ്രാനൈറ്റ് അല്ലേ ഒന്നുകൂടെ നല്ലത്. അതെ, ഈ കബോർഡ്സ് ഒക്കെ വുഡൻ ഫിനിഷിംഗ് ആണെങ്കിൽ റൂബി റെഡ് വളരെ നന്നായിരിക്കും. അതിന്റെ ഭയങ്കര വിലയല്ലേ? അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. രമേശാ, രമേശാ, എന്താ കാര്യം? നീ ഇവർക്ക് ആ ഗ്രാനൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, നല്ല നോക്കി കാണിച്ചു കൊടുക്കണം. അങ്ങോട്ട് ചെന്നാട്ടെ. വരും വരും. പട്ടേല് വിളിച്ചിരുന്നു കരിംക. ഇങ്ങോട്ട് വിളിച്ചല്ലോ എന്ന് മാത്രമല്ല, അങ്ങോട്ട് വിളിച്ചിട്ട് ഫുൾ ടൈം എൻഗേജ്. അപ്പൊ ലോഡ് പുറപ്പെട്ടില്ല എന്നർത്ഥം. സെബാസ്റ്റിനോട് നമ്മൾ എന്ത് പറയും? പട്ടേലെ ദീപ് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഓ, കാലത്ത് വിളിച്ചില്ലെങ്കിൽ പട്ടേലിനെ കിട്ടാൻ പാടാ. ഇപ്പൊ തന്നെ മണി പതിനൊന്നായി, കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാ വരുന്നെന്ന് കരിംക്ക് അറിയോ? അറിയാലോ, വീട്ടിലെ രണ്ട് സിസ്റ്റേഴ്സ്, വെളിയിൽ മൂന്ന് സിസ്റ്റേഴ്സ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, അവരെല്ലാവരും കൂടി എല്ലാ കാര്യത്തിനും ദീപുവിനെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാൽ? അതെന്റെ ഒരു സന്തോഷമല്ലേ കരിംക്ക. നാല് പേരുടെ കല്യാണം കഴിഞ്ഞു, അതിൽ മൂന്ന് പേർക്കും കൂടി ഏഴ് പെൺകുട്ടികൾ. അവരുടെയൊക്കെ ദീപുമാമനാവുക എന്ന് പറയുന്നൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചാലേ അറിയൂ. എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താലേ അവർക്കും തൃപ്തിയാവൂ. ഹലോ, ഹലോ പട്ടേൽ ജി, മേ ദീപു ഹൂം. ഹാ, സുബേ സേ കോശിശ് കർ രഹാ ഹൂം. മേരി ഖുശ് കിസ്മത് അബ് തോ ലഗി. ഭായ് സാബ്, ക്യാ ഹുവാ? ക്യാ സ്ട്രൈക്ക്? അബ് തോ ഗയേ കാം സേ. ക്യാ ബഹുത് ദേർ തക് ചലേഗി? മസ്ദൂരോ കോ അഗർ പൈസാ നാ ദേ തോ ക്യാ വോ സ്ട്രൈക്ക് പർ നഹി ഉതർ ആയേഗി? പട്ടേൽ ജി, ഹാ മുജേ അപ്നാ മാൽ ആജി ചാഹിയേ. ക്യാ മേരാ വഹാ ആനാ? മുജേ നഹി ലഗ്താ മേ ജൽദി ആ പായുംഗാ. വോ ക്യാ ഹേ കി മേ ഹം പെണ്ണ് കാണലുള്ള തിരക്കിലാണെന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ലഡ്കി ദേഖ്നെ കേ ലിയേ. ഹം ലഡ്കി ദേഖ്നെ കേ ലിയേ. പട്ടേൽ ജി, ഹം മേരെ ലിയേ ലഡ്കി ഢൂണ്ട് രഹേ, ആപ് ജരൂർ ആനാ. ഠീക് ഹേ, ഠീക് ഹേ പട്ടേൽ ജി, മാൽ ആജി മിൽനാ ചാഹിയേ. ഓക്കെ ഓക്കെ. പിന്നെ ബ്ലാക്ക് ഗാലക്സി തികയുന്നില്ല ദീപോട്ടാ. ഹമാരെ പാസ് കിത്നാ ഹേ? നമ്മുടെ എത്ര ഉണ്ടാ? മൊത്തം ആറെണ്ണം വേണം, നമ്മുടെ നാലേ ഉള്ളൂ. മുസ്തഫ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടാനോ? അയ്യോ അതിനല്ല, പിന്നെ കൂടുതലുള്ള വഴി ഉണ്ടെങ്കിൽ ദീപു ഇറങ്ങി ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. സീമ, ദീപുന്റെ പാൻസ് ഷർട്ടും ഇങ്ങോട്ട്. നീ അവന്റെ ഷൂ എടുത്തിട്ടില്ലേ? എടുത്തു, വേഗം വാ. 62. ഡോ രമേശ, ഓ നാളെ നിനക്കും വേണമല്ലോ ഒരു കല്യാണമൊക്കെ. അതുകൊണ്ട് പറയാ, ലവ് മാരേജ് അല്ലാതെ ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയില്ല. ശരിയാ ചന്ദ്രേട്ടാ, ഞാൻ അതിനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്ക. ഇതുപോലെ പെൺകുട്ടികളെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ വലിയ പാടാ. ചന്ദ്രേട്ടന്റെ അറിവില് എനിക്ക് പ്രേമിക്കാൻ പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടല്ലോ. മാങ്ങാട്ടിടം പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ പോലീസ് ഉണ്ട്, അത് മതിയാവോ? ഏകദേശം മതിയാവും. രമേശ, മുസ്തഫയെ ചെന്ന് കാണണം, സെബാസ്റ്റിനെ വിളിക്കണം, കരിമിക്ക ബാങ്കിൽ പോകണം. ഇതിനെല്ലാത്തിനും പുറമെ എന്തെങ്കിലും ഒരു പെണ്ണൊത്ത് കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പറയാം. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല. Yes, that's it. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക, കുളിപ്പിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. I hate it. And one more thing, Mr. Deepak. This is my house and you are my guest now. ഞങ്ങളുടെ ഗസ്റ്റിനെ ഞങ്ങൾ റിസീവ് ചെയ്യും, ചായ കൊടുക്കും. അതുപോലെ മിസ്റ്റർ ദീപക് എന്നെ കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടതും നിങ്ങളല്ലേ? കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അപ്പോ കുട്ടി എന്റെ വീട്ടിൽ ഒരു ഫുൾ ടൈം ഗസ്റ്റ് ആയിരിക്കും അല്ലേ? യെസ്. ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോ ഇടയ്ക്ക് വെച്ച് ഗസ്റ്റ് അല്ലാതാവില്ലല്ലോ. അത് ശരിയാ. ഇനി എന്തൊക്കെയാണ് അവ കണ്ടീഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാന. എനിക്ക് ഡൽഹിയിലും നാട്ടിലൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. കല്യാണം കഴിഞ്ഞത് വെച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ കാണാൻ വരും, ഞാൻ അവരെ കാണാൻ പോവും. അത് വളരെ നല്ലതാ.
അപ്പോ മൊത്തത്തില് നമ്മുടെ വീട്ടില് വലിയ രസമായിരിക്കല്ലേ, കുട്ടിയുടെ ഫ്രണ്ട്സും അവരുടെ അട്ടഹാസവും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ എന്റെ മകളെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്താ വളർത്തും. അത് വളരെ നന്നായി. അപ്പോ നമുക്ക് ഇറങ്ങാൻ ചേച്ചി വരെ. പിന്നെ അപ്പൊ മിസ്റ്റർ ദീപക് തീരുമാനം പറഞ്ഞില്ല? എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് ഒരു ഭാര്യയെ, ഒരു ഗസ്റ്റിനെ അല്ല. പിന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കേ, ബൈ. ഈ ദീപുവിന്റെ കുഴപ്പമെന്താണെന്നറിയോ കരീമേ? വായ തുറന്ന ഒരു അക്ഷരം മിണ്ടൂല. ആര് പറഞ്ഞു? ഇന്ന് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരെണ്ണത്തിലെ കണ്ട ഒന്നുകിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ, ഇതൊന്നും മിണ്ടൂല. എല്ലാം പങ്ങന്മാരെ ഇഷ്ടത്തിന് വിടും. ചന്ദ്രേട്ട, പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ കൂടുതൽ നല്ലത്? അതിന് പെണ്ണുങ്ങളല്ലോ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്. ദീപേട്ട, സ്വന്തം ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ട സവിശേഷതകളെ കുറിച്ച് ദീപേട്ടനൊരു സങ്കല്പമില്ലേ? അതൊക്കെ ഉണ്ട്. എങ്കി പറ എങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം ദീപേട്ടന്റെ ഭാര്യ? അത് എല്ലാരും എത്തി, ചർച്ചോണിയുടെ നേരം കുറയായി. നന്ദേട്ടന്റെ ട്രെയിൻ ലേറ്റ് ആയി പോയി. മിനിസ്റ്ററുടെ കോൺഫറൻസ് ഒഴിവാക്കി ഇടുക്കിയുടെ വിസിറ്റും വേണം വെച്ചു. അളിയന്റെ ഒരു പ്രശ്നമല്ലേ. നന്ദമാരിക്കൂ. അപ്പോഴേ നന്ദ, നമുക്ക് ആർക്കും ദീപുവിന്റെ കല്യാണ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജാതകപ്രകാരം ഈ വൃശ്ചികത്തിന് മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അത് 45 വയസ്സ് കഴിഞ്ഞേ നടക്കൂ. ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ. വിശ്വാസമൊന്നും കാര്യമാക്കാനില്ലെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. പിന്നീട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ തന്നെ ഖേദിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. വൃശ്ചികം വരാൻ ഇനിയും 2 മാസമല്ലേ, നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം. പോലീസ് അസോസിയേഷന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മലപ്പുറം എസ് പിയുടെ മകള് നല്ലൊരു സുന്ദരി കുട്ടി, വെൽ എഡ്യൂക്കേറ്റഡ് ആണോ? എങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പുറപ്പെടാന്നേ. പക്ഷേ കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിന്റെ ആവശ്യമൊന്നുമില്ല. 45 കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാകുമ്പോ പെണ്ണ് കാണാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. ദീപോ, നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. സ്വന്തം കല്യാണ കാര്യത്തിൽ ഒരാൾക്കായുള്ള അഭിപ്രായം പറഞ്ഞൂടെ? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ആയിക്കോട്ടെ, ഭരണപക്ഷം ഭരിക്കുമ്പോ പ്രതിപക്ഷം ഉണ്ടാകാൻ പാടില്ലെന്നോ? അമ്മ ഇയാൾക്ക് ഇത്രയും അളമച്ചു കൊടുക്കുന്നത്. ചന്ദ്ര, എല്ലാവരും എന്നോട് വിളിച്ചു വരുത്തി നിന്റെ തമാശ കപ്പിക്കാനല്ല. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്തായാലും പറഞ്ഞോളൂ. ചില കുട്ടികൾക്ക് എന്നെ ഇഷ്ടാവും, ചിലരെ എനിക്കും ഇഷ്ടാവും, പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് സംഗതി നടക്കില്ല. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കുട്ടികളുടെ ശാപം ഉണ്ടല്ലോ, ആ പാപം എങ്ങനെ തീർക്കും? അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോ അതൊക്കെ സർവ്വസാധാരണമാണ്. മതം നോക്കണം, ജാതി നോക്കണം, പണം, തറവാട്, പെണ്ണിന്റെ സൗന്ദര്യം ഒന്നിലും വിട്ടുവീഴ്ച കാണിക്കുന്നില്ല എന്ന് വെച്ചാല്. ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ? അതെ, CPM ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഓഹോ, എങ്കിൽ ചന്ദ്രനും ഈ ചർച്ചയെ പങ്കുകൊള്ളാം. താങ്ക് യു. ആ, ഏതായാലും ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ ആണുങ്ങൾ ഞങ്ങളുടെ എല്ലാ കോണ്ടാക്ടുകളും ഉപയോഗിക്കുന്നു. നല്ലൊരു അലയൻസ് ശരിയാവുന്നതുവരെ ദീപു കടയിലും പോകുന്നില്ല, മറ്റെവിടെയും പോകുന്നില്ല. ഊർജിതമായ പെണ്ണന്വേഷണം മാത്രം.